പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. യു എയിലെ വിദ്യാലയങ്ങളിലെ മദ്യവേനൽ അവധി ആരംഭിച്ചതോടെ കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് വിമാന കമ്പനികൾ. ജൂലൈ 9 പെരുന്നാൾ വരുന്നതോടെ പ്രവാസികളെ കൂടുതൽ ചൂഷണം ചെയ്യാനിരിക്കുകയാണ് വിമാന കമ്പനികൾ. വിവരങ്ങളുമായി ജമാൽ ചേരുന്നുണ്ട്. ജമാൽ, വിശദാംശങ്ങൾ. അമൽ, യുഎയിൽ മദ്യവേനൽ അവധിക്ക് സ്കൂളുകൾ അടച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പെരുന്നാൾ അവധി വരുന്നു. 8-ാം തീയതി അർഫാ ദിനവും 9-ാം തീയതി പെരുന്നാളുമാണ്. ഈ അവധി സീസണുകൾ മുതലെടുത്ത് കാലാകാലങ്ങളായി വിമാന കമ്പനികൾ നടത്തിവരുന്ന ചൂഷണം ഇത്തവണയും തുടരുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ കാണാനാകുന്നത്. കേരളത്തിൽ നിന്ന് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് ഇപ്പോൾ ഏതാണ്ട് 600,000 രൂപക്കടുത്ത് നൽകണം എന്ന അവസ്ഥയിലാണ് ഉള്ളത്. 30,000 മുതൽ 50,000 വരെയാണ് ഇപ്പോൾ വൺ വേ ടിക്കറ്റ് മാത്രം കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക്. അതേസമയം ഇത് കേരളത്തിലേക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഒരു നിരക്കുള്ളത്. മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഇന്ത്യയിൽ തന്നെ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് ഇത്തരത്തിൽ ഒരു വലിയ നിരക്ക് ഇല്ല. പെരുന്നാൾ അടുക്കുമ്പോൾ ഏതാണ്ട് 2,000 ദിർഹത്തിന് മുകളിലാണ്, ഏതാണ്ട് 45,000-45,000 രൂപ വരും. ഒരു കുടുംബത്തിന് ഇപ്പോൾ ഈ സ്കൂൾ അടച്ചതോടുകൂടി പലരും നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല, കഴിഞ്ഞ 2 വർഷവും കോവിഡിന്റെ കാരണം പറ്റാത്തൊരു സാഹചര്യം പല പ്രവാസി മലയാളികൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ സ്കൂൾ മധ്യവേനൽ അവധിക്ക് അടച്ചതോടെ നാട്ടിലേക്ക് പോകാം എന്ന് കരുതിയിരിക്കുന്ന പ്രവാസി മലയാളികൾക്ക് വലിയ ഇരുട്ടടിയാണ് ഒരർത്ഥത്തിൽ വിമാന കമ്പനികൾ നടത്തുന്നത്. വലിയ തരത്തിലുള്ള ഒരു കൊള്ള തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു. ഒരു ഒരു കുടുംബം, 2 മക്കളും ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു മലയാളി കുടുംബം ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങണമെങ്കിൽ ഏതാണ്ട് 2,00,000 രൂപക്കടുത്ത് ചെലവാക്കണം എന്ന അവസ്ഥയിലാണ്. ഇത് നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി മാത്രമാണ്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇത് ഏതാണ്ട് അതിന്റെ പകുതിയെങ്കിലും ആകും. ഇത്തരത്തിൽ ഒരു 3,00,000 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ഒരു കുടുംബത്തിന് ഈ സമയത്ത് നാട്ടിൽ പോയി തിരിച്ചു വരാൻ കഴിയൂ എന്ന അവസ്ഥയാണുള്ളത്. നമുക്കറിയാം, കോവിഡ് കാരണം പലതരത്തിലുള്ള പ്രയാസങ്ങളാണ് പ്രവാസി മലയാളികൾ അനുഭവിക്കുന്നത്. തൊഴിൽ അരക്ഷിതാവസ്ഥയുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ്, വിലക്കയറ്റത്തിന്റെ ഒരു പ്രശ്നം. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് വർഷങ്ങളായി അല്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നത്. കുടുംബങ്ങൾക്ക് മാത്രമല്ല, അത്യാവശ്യ കാര്യങ്ങൾക്ക് വല്ല മരണമോ അല്ലെങ്കിൽ വല്ല അത്യാഹിതമോ നാട്ടിലുണ്ടാകുമ്പോൾ അവരെ കാണാനെത്തുന്ന ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ മറ്റു വല്ല അടിയന്തര കാര്യങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടവർ പോലും വലിയ പ്രയാസത്തിലാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50,000 രൂപക്കടുത്താണ് കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും കണ്ണൂരിലേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്കും ദുബായിൽ നിന്നും യുഎയിലെ മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള നിരക്ക്, ടിക്കറ്റ് നിരക്കുള്ളത്. നേരത്തെ എയർ ഇന്ത്യ, നമുക്ക് ദേശീയ വിമാന കമ്പനി എന്ന് പറയാൻ എയർ ഇന്ത്യ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നിശ്ചിത നിരക്കെങ്കിലും ഏർപ്പെടുത്താൻ മുന്നോട്ട് വരണം എന്നതാണ് പ്രവാസി മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ആ തരത്തിലൊരു നിയന്ത്രണം, കേരള ഇത്ര രൂപ വരെ അല്ലെങ്കിൽ ഇത്ര നിരക്ക് വരെ എന്നൊരു ഗ്യാപ്പ് നിശ്ചയിച്ചാൽ അത് വിമാന കമ്പനികൾക്ക് അവർക്ക് ബാധകമാക്കാം എന്നത് മാത്രമാണ് ഇക്കാര്യത്തിലുള്ള പോം വഴി എന്നാണ് പ്രവാസി മലയാളികൾ പറയുന്നത്. ഏതായാലും ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാകാലങ്ങളായിട്ട് വിമാന കമ്പനികൾ തുടരുന്ന ഈ ചൂഷണത്തിൽ ഇത്തവണയും ഒരു മാറ്റവുമില്ല. നമ്മുടെ ഇന്ത്യയുടെ വിമാന കമ്പനികളായ എയർ ഇന്ത്യയും അതുപോലെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസും മറ്റെല്ലാ കമ്പനികളും ഒരുപോലെ തന്നെയാണ് ഈ നിരക്ക് ഈടാക്കുന്നത്. വിദേശ വിമാന കമ്പനികളും ഈ വിമാനക്കൊള്ളയിൽ നിന്ന് മാറാൻ തയ്യാറായിട്ടില്ല. അവരും ഇത്തരത്തിൽ പ്രവാസി മലയാളികളെ കൊള്ളയടിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലേക്കുള്ള വിമാനത്താവളത്തിലേക്ക് മാത്രമാണ് ഇത്തരത്തിൽ വലിയ നിരക്ക്. അതേസമയം മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോൾ ഡൽഹി അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളിലേക്ക് ഈ നിരക്കില്ല. ഡൽഹിയിലേക്കാണെങ്കിൽ കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്കും കണ്ണൂരിലേക്കും ജൂലൈ 10 8, 9, 10 തീയതികളിൽ 40,000 രൂപക്കടുത്ത് അല്ലെങ്കിൽ. ജമാൽ, തുടർ എന്തായാലും ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്ത് തന്നെ പോകേണ്ടതാണ്. പ്രവാസികൾ ഏറെ ദുരിതത്തിലായിരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം നമുക്കറിയാം, ഒരു വർഷത്തിൽ ഭൂരിഭാഗം സമയത്തും പുറത്ത് വിദേശത്ത് ജോലി ചെയ്ത് ഒടുവിൽ വളരെ ചുരുങ്ങിയ നാളുകളുടെ ഇടവേളകളിൽ സ്വന്തം നാട്ടിലൊന്ന് വന്നു പോകാൻ, മാതാപിതാക്കളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സഹോദരങ്ങളെ ഒക്കെ കാണുവാൻ വേണ്ടി വരാനാഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഇടുത്തിയാവുന്ന നിലയിലേക്ക് ഈ ടിക്കറ്റ് ചാർജ് നിരക്ക് വർധനവ് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം പ്രവാസികളായിട്ടുള്ള അനീഷും KV അബ്ദുൾ ഖാദറും ചേരുന്നുണ്ട്. രണ്ടുപേരും പ്രവാസ ജീവിതം നയിക്കുന്നവരാണ്.
രണ്ടുപേർക്കും സ്വാഗതം. നോക്കൂ, ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 50,000 രൂപ വരെ നിങ്ങൾക്ക് കേരളത്തിലേക്ക് ഒന്ന് വന്നു പോകണമെങ്കിൽ ഒരാളുടെ യാത്രാ നിരക്ക്, ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് ജീവിതത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ യാത്രയൊക്കെ ഇത് ബാധിക്കുക? ശ്രീ അനീഷ്, ഫാമിലി കുടുംബമായി ഇവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് നാട്ടിൽ പോരാൻ കിട്ടുന്ന ഒരവസരമാണ് ഈ 2 മാസത്തെ സ്കൂൾ വെക്കേഷൻ ആണ് ഇവിടെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് എല്ലാവരും നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്ന, കുടുംബമായിട്ട് ഒക്കെ നിൽക്കുന്ന ആളുകൾക്ക് നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം. ഈ സമയത്താണ് ഇത്തരത്തിലുള്ള വലിയ നിരക്ക് വർധന. ഒരു 4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് നാട്ടിൽ പോകണമെങ്കിൽ ഏതാണ്ട് 8,000 ദിർഹംസ് വേണ്ടുന്ന സ്ഥിതിയാണ്. അപ്പൊ നിരവധിയായ കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ കാരണം നാട്ടിൽ പോക്ക് ഒഴിവാക്കാൻ. അപ്പൊ കഴിഞ്ഞ 2-3 വർഷത്തെ കാര്യം നമുക്കറിയാം, കോവിഡിന്റെ പ്രതിസന്ധി ഉണ്ടായിരുന്നു, അത് നാട്ടിൽ പോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്നു, ജോലി സംബന്ധമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ പ്രവാസികൾ നേരിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെ അവർ നാട്ടിൽ പോക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ വർഷത്തേക്ക് അത് വരുമ്പോ ഇത്രയും വലിയൊരു തുക, ഇപ്പൊ നേരത്തെ കാരളിയുടെ റിപ്പോർട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ തുക കൊടുത്ത് പോകേണ്ടുന്ന സാഹചര്യമാണ്. പല ആളുകളും കുടുംബമായി പോകുന്ന കാര്യം ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ ഇത് സത്യത്തില് കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റൂ. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ടുള്ള ഒരു ഗ്യാപ്പ് ചില തുകയിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരു നിയമം തന്നെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഒരു സമയത്ത് പ്രവാസികൾക്ക് തിരിച്ച് നാട്ടിലെത്താനും അവരുടെ കുടുംബങ്ങളെ കാണാനും കഴിയൂ. 2-3 വർഷമായിട്ട് നാട്ടിൽ പോകാതെ നിൽക്കുന്ന ആളുകളാണ് കൂടുതലും ഇവിടെയുള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പരിഹാരം, ഇതിന്റെ ഒരു പരിഹാരം കാണാൻ വേണ്ടി കഴിയൂ. ധാരാളം കുടുംബങ്ങൾ നാട്ടിൽ പോകാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ നമുക്ക് മുൻ MLA KV അബ്ദുൽ ഖാദർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൽ ഖാദർ, നോക്കൂ, ഏറെ നാൾ കാത്തിരുന്നിട്ട് നാട്ടിലേക്ക് എത്തുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് ഈ മധ്യവേനൽ അവധിക്കാലത്താണ് അവർക്ക് അതിനുള്ള ഒരു സൗകര്യം ഒരുക്കുക. അപ്പോൾ ആ സമയത്ത് തന്നെ കൃത്യമായി ഇങ്ങനെ വിമാന ചാർജ്, ടിക്കറ്റ് നിരക്ക് ഉയർത്തുന്നത് യഥാർത്ഥത്തിൽ കൊള്ളയടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയല്ല, പ്രത്യേകിച്ച് കേരളത്തിലേക്കുള്ള ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിലേക്കുള്ള ചാർജ് മാത്രം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു അവസരത്തിലല്ലേ കേന്ദ്ര സർക്കാർ ഇടപെടേണ്ടതും ഇത്തരം അനീതികൾക്കെതിരെ നിലപാടെടുക്കേണ്ടതും? കേരള പ്രവാസി സംഘം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ വിഷയം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചെത്തിയ പ്രവാസികളുടെ ഒരു പ്രസ്ഥാനമാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് ഈ വിഷയം നിരന്തരമായി ഉന്നയിക്കുകയും കേന്ദ്ര ഗവൺമെന്റ് നിലപാട് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് കേരള പ്രവാസി സംഘം. ഇത്തവണയും ഈ ഉത്സവകാല വർധനവ് എന്ന് പറയാവുന്ന വർധനവ് വിമാന കമ്പനികൾ വരുത്തിയിരിക്കുകയാണ്. ഉത്സവകാലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ നാട്ടിലേക്ക് വരുന്ന സമയം നോക്കിയാണ് വലിയ തോതിൽ ചാർജ് വർദ്ധിപ്പിക്കുന്നത്. യാതൊരു നീതീകരണവും ഇല്ലാത്തതാണ് ഈ വർധന. ഇത് കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ നൽകിയ അനുമതിയുടെ ബലത്തിലാണ് ഈ പ്രവാസി കൊള്ള, ആകാശ കൊള്ള എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. ഇത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പ്രവാസി മലയാളികളോടാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വിമാന കമ്പനികളോട് യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നത്. അതായത് ഏറ്റവും കൂടുതൽ പിന്നെ യാത്രികരുള്ളത് ഗൾഫ് സെക്ടറിലേക്ക് യാത്രികരുള്ളത് ഗൾഫിൽ നിന്നാണ്, സോറി കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള മലയാളികളെ യാതൊരു നീതീകരണവുമില്ലാതെ കൊള്ളയടിക്കാൻ അനുമതി നൽകിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അനുമതിയുടെ ബലത്തിലാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. UPA ഗവൺമെന്റ് രാജ്യം ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു അനുമതി നൽകുകയുണ്ടായത്. അതായത് ഈ ഉത്സവ സീസണുകളിൽ, ഫെസ്റ്റിവൽ സീസണുകളിൽ വിമാന കമ്പനികൾക്ക് ചാർജ് വർദ്ധിപ്പിക്കാനുള്ള അനുമതി, ആ അനുമതിയുടെ ബലത്തിലാണ് ഈ പെരുന്നാള്, വിഷു, ഓണം, അതുപോലെ തന്നെ ഗൾഫിലെ വെക്കേഷൻ സീസണുകളിലെല്ലാം ഒരു ബലം കിട്ടുന്നത്, ചാർജ് കിട്ടുന്നത്. ഇത് മലയാളികളോട് പ്രത്യേകമായിട്ടൊരു കൊള്ളയാണ്. ഗൾഫ് സെക്ടറിലേക്ക് മറ്റ് സെക്ടറുകളെ അപേക്ഷിച്ച് വലിയ ചാർജാണ് കേരളം. ഇപ്പൊ യൂറോപ്യൻ സെക്ടർ എടുക്കാം, അമേരിക്കൻ സെക്ടർ എടുക്കാം,
യഥാർത്ഥത്തിൽ ഗൾഫ് സെക്ടറിലേക്കുള്ള വിമാനക്കൂലി മാത്രമാണ് ഇത്തരം ഉത്സവകാല വർധനവ് എന്നുള്ള നിലയിൽ വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ അത് പ്രവാസി മലയാളികളോട്, പ്രത്യേകിച്ച് ഗൾഫ് മലയാളികളോടുള്ള ഒരു വലിയ വെല്ലുവിളിയും കൊള്ളയുമാണ്. കേന്ദ്ര ഗവൺമെന്റ് അറിയാതെ നടത്തുന്നൊരു കാര്യമല്ല ഇത്. കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഞാൻ ഓർക്കുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ദുബായിൽ എത്തിയ ഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ ചാനലുകളിലും ഒരു ചർച്ച നടന്നിരുന്നു. ആ ചാനലുകളിലെ ചർച്ചയില് ചാനൽ അവതാരകര് പറഞ്ഞൊരു കാര്യം, പ്രധാനമന്ത്രി ഇതാ ദുബായിൽ വെച്ച് പ്രവാസികളെ മാനോളം പുകഴ്ത്തി സംസാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ അന്ന് പറഞ്ഞ മറുപടി, പ്രവാസികളെ മാനോളം പുകഴ്ത്തി സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഗൾഫ് സെക്ടറിൽ വലിയ തോതിൽ നടക്കുന്ന ഈ ചൂഷണം അവസാനിപ്പിക്കണമെന്നാണ്. പക്ഷേ അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തി ഇപ്പൊ വർഷങ്ങൾ എത്രയായി, ഒരു നടപടിയും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നയപരമായിട്ട് ഇക്കാര്യത്തിൽ തീരുമാനം എടുത്താലല്ലാതെ ഒരു തരത്തിലും ഒരു റിലീഫ് ഗൾഫ് മലയാളികൾക്ക് ഉണ്ടാവില്ല. ഇത് ചർച്ച ചെയ്യാൻ കൈരളി ടിവി തയ്യാറായതിൽ ഞാൻ കൈരളി ടിവിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം നമ്മുടെ പല ചാനലുകളും ഇക്കാര്യങ്ങൾ മൂടി വെക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടെ നടക്കുന്ന ഈ കൊള്ളകളെ, ഈ ചൂഷണത്തെ അവർ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിച്ച് ഉചിതമായി പ്രവാസി മലയാളികൾ, ഗൾഫ് മലയാളികൾ ഇക്കാര്യത്തിലുള്ള വസ്തുതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നോക്കുന്നു, സംസ്ഥാന നിയമസഭ നിയമസഭയിൽ ശ്രീ പിണറായി വിജയൻ തന്നെ അവതരിപ്പിച്ചൊരു പ്രമേയമുണ്ട്. ആ പ്രമേയം കേരള നിയമസഭ ഐക്യകണ്ഠേന അംഗീകരിച്ച് കേന്ദ്രത്തിന് അയച്ചു കൊടുത്തതാണ്. വിമാന ടിക്കറ്റ് ചാർജ് വലിയ തോതിൽ ഗൾഫ് മലയാളികളെ കൊള്ളയടിക്കുന്ന തരത്തിൽ വർദ്ധിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിയമസഭ ഐക്യകണ്ഠേന ഒരു പ്രമേയം അംഗീകരിച്ചത്. കുമാരപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു ആ പ്രമേയം അവതരിപ്പിച്ചത്. പക്ഷേ നിയമസഭയുടെ ആ പ്രമേയത്തിന് പോലും പുല്ലു വില കൽപ്പിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു സംഗതിയാണ്. മറ്റു പല വിഷയങ്ങളിൽ എന്ന പോലെ ഗൾഫ് മലയാളികളുടെ വിമാന ടിക്കറ്റിന്റെ കാര്യത്തിലും ഈ ചൂഷണം നിർബാധം തുടരുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ശ്രീ കെ വി അബ്ദുൾ ഖാദർ തുടരുക. ഇപ്പോൾ അഫി അഹമ്മദ് ട്രാവൽസ് വിദഗ്ധനാണ് ദുബായിൽ നിന്നുള്ള, അദ്ദേഹം കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഫി, ഈ ഇപ്പോൾ മുൻ MLA കൂടിയും ഈ പ്രവാസി സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ വി അബ്ദുൾ ഖാദർ, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ ചൂഷണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും ജനങ്ങളെ വലിയ രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ടെന്നെല്ലാം കേന്ദ്ര സർക്കാരിന് അറിയാം, എന്നിട്ട് കൂടിയാണ് ഈ വിഷയത്തിൽ ഇതുവരെ ഒരു ഇടപെടലിന് തയ്യാറാവാത്തത്, പ്രവാസികളുടെ ഈ യാത്ര ഇപ്പോഴും വലിയ ദുരിതമായി തുടരുന്നതെന്നുള്ള അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ആ നിലയിൽ ഒരു ഇടപെടൽ നടത്താമായിരുന്ന ഒരു സാഹചര്യം നിലവിലില്ലേ? എന്നിട്ടും അതിൽ നിന്നും അവഗണിച്ച് അല്ലെങ്കിൽ അത്തരമൊരു കാര്യം കണ്ണിൽപ്പെട്ടിട്ടും അത് ചർച്ച ചെയ്യാതെ അതിന് പരിഹാരം കാണാതെ മാറി നിൽക്കുന്ന ഒരു നിലപാടല്ലേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്? ഗുഡ് മോർണിംഗ്. അത് നിങ്ങളെ ചോദ്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവർ ഇടപെട്ടിരുന്നുവെന്നുള്ളത്, അവരുടെ ശ്രദ്ധയിൽ ആരൊക്കെ പെടുത്തിയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വളരെ വാലിഡായ ക്വസ്റ്റ്യൻസ്. കാരണം പലപ്പോഴും ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വന്നൊരു ഇത് പ്രഖ്യാപനം നടത്തുന്നതല്ലാതെ കേരളത്തിൽ MPമാർ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിനിയാന്ന് ശിവദാസൻ, ഡോക്ടർ ശിവദാസൻ സാർ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ ആരും ഇതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുന്നില്ല. എല്ലാ പ്രാവശ്യവും കേരളത്തിൽ UAE പ്രവാസി സംഘടനകൾ കൂടുതലും ഒരു പെറ്റീഷൻ കൊടുക്കുന്നത് പോലെ ഒരു ഇവിടെ വന്ന് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തും, ഫെയർ കുറക്കണം. കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് MP അദ്ദേഹം തന്നെ നേരിട്ട് വിമാനമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ച് അക്കാര്യം ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൂടിയാണ്, അതുകൂടി ചർച്ചയുടെ ഭാഗമായി പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഓക്കെ, ശ്രദ്ധയിൽപ്പെടുത്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് പറയണമായിരുന്നു. കാരണം ഇത് കഴിഞ്ഞ ഏകദേശം 10-20 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് സീസൺ സമയത്ത് എയർലൈൻസുകളുടെ പ്രൈസ് കൂട്ടുക എന്നുള്ളത്. കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ പലതും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എല്ലാ പ്രവാസികൾക്കും അറിയാമെങ്കിലും, കാരണം കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് ഇതിന് യാതൊരു വിധത്തിൽ സമീപനം സ്വീകരിച്ചിട്ടില്ല. കാരണം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ ടാക്സ് പേ ചെയ്യുന്നവർ, പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് ഇരയാകുന്നവർ, പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നുള്ള വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും നന്നായി അറിയാമെന്നിരിക്കെ, കാരണം ഈ ഒരു കോവിഡ് സമയത്ത് പ്രൈസ്
അവർ കേന്ദ്ര ഗവൺമെന്റ് ഒരു തീരുമാനം വെച്ചിരുന്നു 750 ഗ്രാംസ് കൂടുതൽ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലൈറ്റ് ഓപ്പറേഷൻ, അതായത് എയർ ഇന്ത്യയുടെ പ്രൈസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് 750 ഗ്രാംസ് കൂടുതൽ പ്രൈസ് പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തിരുന്നു. അതുപോലെ എന്തുകൊണ്ട് സീസൺ സമയത്ത് ഒരു 750 ഗ്രാംസോ അല്ലെങ്കിൽ 900 ഗ്രാംസോ കൂടുതൽ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നില്ല എന്നത് വലിയ ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തത്, കേരള ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് നമ്മുടെ കണ്ണൂർ എയർപോർട്ടിന്റെ കാര്യത്തിന് ഏറ്റവും കൂടുതൽ വ്യക്തമായ കാര്യമാണ്. കാരണം കണ്ണൂരിലേക്ക് ഒരു വിദേശ എയർലൈൻസിന്റെ റിക്വസ്റ്റ് പല രീതിയിലും കേന്ദ്രത്തിലേക്ക് പോയപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇതിൽ വിരോധാഭാസമായി കാണുന്നത്, കേരളത്തിൽ 4 ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിരിക്കെ പിന്നൊരു മംഗലാപുരത്തെ എയർപോർട്ടിലൊക്കെ 5 ഇന്റർനാഷണൽ എയർപോർട്ട് കേരളത്തിൽ ഉണ്ടായിട്ട് പോലും ഡൽഹിയിലേക്ക് ഇപ്പൊ ഒരു എയർപോർട്ടാണ്. ഡൽഹിയിൽ ഇപ്പം ഏകദേശം ഒരു 5-6 സംസ്ഥാനങ്ങൾ ഡിപെൻഡ് ചെയ്യുന്ന ഒരു എയർപോർട്ടാണ് ഡൽഹി. കേരളത്തിലെ ആ ഒരു എയർപോർട്ടിലേക്കുള്ള ഫെയറും, അല്ലെങ്കിൽ കേരളത്തിലേക്ക് 5 എയർപോർട്ട് എന്ന് അനുമാനിക്കാം, അതായത് 4 എയർപോർട്ട് കേരളത്തിലേക്കും ഒരു എയർപോർട്ട് മംഗലാപുരത്തേക്കും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും 5 എയർപോർട്ടിലെ കേരളത്തിലേക്കുള്ള ടിക്കറ്റ് ഫെയറും ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് ഫെയറും അന്വേഷിച്ചാൽ അറിയാം കേരളത്തിലേക്ക് എത്രത്തോളം പ്രവാസികളെ ചൂഷണം ചെയ്യുന്നുണ്ട്. പറയുന്നത് 7.5 മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡൽഹി UK-ലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഹൈദ്രാബാദ് എയർപോർട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന ടിക്കറ്റ് ഫെയറും കോഴിക്കോട് എയർപോർട്ടിലേക്ക് ടിക്കറ്റ് ഫെയറും ചെക്ക് ചെയ്യാൻ കഴിയാം. കോഴിക്കോടേക്കാണ് ടിക്കറ്റ് ഫെയർ കൂടുതൽ. അപ്പൊ എല്ലാ രീതിയിലും പ്രവാസികളെ എല്ലാ സമയത്തും ചൂഷണം ചെയ്യുന്ന ഒരു നിലപാടാണ് എയർലൈൻസ് എടുത്തിരിക്കുന്നത്. എയർലൈൻസ് പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ഈ ഒന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്, അതുകൊണ്ട് അവർക്ക് ഈ സമയത്ത് യാതൊരു വിധത്തിലും പ്രൈസ് കുറക്കാൻ പറ്റില്ല എന്ന് അവർ പറയുകയാണെങ്കിൽ, ഇക്കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർമലി സിംഗിൾ ട്രാവലറാണ് പോകുന്നുണ്ടെങ്കിൽ ഈ സ്കൂൾ വെക്കേഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ നടപടി എന്ന സമയമാണ് ഫാമിലിയുടെ. കാരണം അവർക്ക് ഭാര്യയുടെയും 4 കുട്ടികളും 3 കുട്ടികളൊക്കെ പോകേണ്ട സമയമാണ്. അവർക്ക് ടിക്കറ്റിന്റെ പർച്ചേസ് ഒരാൾക്കും മാത്രം ടിക്കറ്റ് എടുത്താൽ പോരാ, 4 പേർക്കും 5 പേർക്കും ടിക്കറ്റ് എടുക്കേണ്ട സമയത്ത് ഈ ടിക്കറ്റ് ഫെയർ ട്രിപ്പിൾ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 1000 ദിർഹംസിന് 500 ദിർഹംസിന് ടിക്കറ്റ് കിട്ടിയിരുന്ന സമയത്ത് 1500 2000 രൂപ ആണെങ്കിൽ ഇതിന് അവരുടെ ബജറ്റ് തന്നെ താളം തെറ്റിയാണ്. 2000 ദിർഹംസാണ് ഒരു ഫാമിലിക്ക് ഒരാൾ ടിക്കറ്റ് എങ്കിൽ മിനിമം ഒരു 4 പേരുണ്ടെങ്കിൽ 8000 ദിർഹംസായി, അതായത് 160 ലാക്സ്, അതായത് 160,000 രൂപ ടിക്കറ്റിന്റെ ഫെയർ മാത്രം അവർക്ക് വരികയാണ്. അത് അവരുടെ ഫാമിലിയുടെ ബജറ്റിനെ മൊത്തം ബാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഇതെല്ലാം KV അബ്ദുൽ ഖാദറോട് കൂടി. KV അബ്ദുൽ ഖാദർ, ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതാണ് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ ഇതിൽ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നില്ല. ഇനി എങ്ങനെ പ്രവാസി സംഘം ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാനാണ്, അതിന്റെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഈ വിഷയത്തിൽ ഈ ഘട്ടത്തിലും സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഇടപെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ സംസാരിച്ച വ്യക്തി ഇവിടെ കേരളം അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ പെടുന്നില്ല എന്ന് പറഞ്ഞ പോലെ സാങ്കേതിക തന്നെ വേദനം നൽകുന്നു, കത്തയക്കുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഒരു ഒരു നയനിലപാട് എന്നുള്ള നിലയിൽ ഗൾഫ് സെക്ടറിലേക്കുള്ള വിമാന കൂലി ഞങ്ങൾ ഈ ഉത്സവകാലത്ത് വർദ്ധിപ്പിക്കും എന്ന നിലപാടിനെതിരായിട്ട് കേരളം ഒറ്റക്കെട്ടായിട്ട് സമരം ചെയ്യേണ്ടതാണ്. നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ്. അത് കാണുന്നുണ്ടോ? യഥാർത്ഥത്തിൽ കേരളത്തിലെ മുഖ്യധാര ചാനലുകൾ എന്ന് പറയുന്ന ചാനലുകൾ, നമ്മുടെ മാധ്യമങ്ങൾ പ്രവാസി മലയാളികളുടെ ഈ പ്രശ്നം കണ്ടു എന്ന് നടിക്കുന്നുണ്ടോ? അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ വിഷയം എല്ലാവരും ചർച്ച ചെയ്യേണ്ടതാണ്, പ്രവാസികളുടെ വിഷയമാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് ഈ ചർച്ച ചെയ്തും നിലപാടെടുത്തും ആവശ്യങ്ങൾ ഉന്നയിച്ചുമെല്ലാം ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുമാണ്. എന്തായാലും ആ നിലയിൽ ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം. അതിനുവേണ്ടിയിട്ടുള്ള തുടർ ചർച്ചകളെല്ലാം നമ്മൾ സംഘടിപ്പിക്കുന്നതുമാണ്.